നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പലതരത്തിലുള്ള പൊട്ടിത്തെറികളാണ് സിനിമാ മേഖലയിൽ നടക്കുന്നത്. പല ചൂഷണങ്ങളും പല പീഡനങ്ങളും പല വൃത്തികെട്ട കഥകളും പലരും തുറന്നു പറയാൻ തയ്യാറാവുകയാണ് ഇതിന് പിന്നാലെ. ഇതിനോടകം തന്നെ ഒരു ഡസനിലധികം നടിമാർ മലയാള സിനിമയിൽ നിന്നല്ല, ഇന്ത്യൻ സിനിമാ മേഖലയിൽ തന്നെ പലർക്കും ഇതൊരു പ്രചോദനമായി പല ഭാഷകളിലുമുള്ള നടിമാർ ഇത്തരം ചൂഷണങ്ങൾ തുറന്നു പറയുന്നുണ്ട്. അപ്പോഴാണ് മലയാള സിനിമയിലെ തന്നെ ഒരു പ്രമുഖ സംവിധായകൻ അദ്ദേഹം ഒരു നടിയോട് കാണിച്ച ശുദ്ധ തെമ്മാടിത്തരം എന്തെന്നുള്ളത് അവർ തന്നെ ഒരു ചാനലിൽ വന്നിരുന്ന് പ്രമുഖ മലയാളം ചാനലുകളിൽ വന്നിരുന്ന് തുറന്നു പറയാൻ തയ്യാറായിരിക്കുന്നത്. ആദ്യം അവരുടെ വളയിൽ തൊട്ടു, പിന്നീട് അത് തലോടാനായി നോക്കി, ശേഷം കൈ കഴുത്തിലേക്ക് നീട്ടി മറ്റ് ചില ഉദ്ദേശശുദ്ധിയോടുകൂടി പ്രവർത്തിച്ചുവെന്നാണ് ഈ നടി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മറ്റാരെയും കുറിച്ചല്ല, ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായിട്ടുള്ള രഞ്ജിത്തിനെതിരെയാണ് ഈ ഗുരുതര വെളിപ്പെടുത്തൽ ബംഗാളി നടിയായ ശ്രീലേഖ മിത്ര നടത്തിയിരിക്കുന്നത്. 2008-2009 കാലഘട്ടത്തിൽ സംവിധായകൻ രഞ്ജിത്ത് അന്ന് ചെയ്ത സിനിമയായിട്ടുള്ള പലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ എന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയായിരുന്നു ഈ നടി എത്തിയത്. അപ്പോഴാണ് ഈ നടിക്കെതിരെ വളരെ മോശകരമായ രീതിയിൽ സംവിധായകൻ പെരുമാറിയതായി അവർ തുറന്നു പറയുന്നത്. ഒരു രാത്രി മുഴുവൻ ആ ഹോട്ടലിൽ തങ്ങിയത് വളരെയധികം പേടിച്ചിട്ടാണെന്നും അന്ന് തനിക്ക് എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ വളരെയധികം ഉത്കണ്ഠയുണ്ടായിരുന്നുവെന്നും നടി ചൂണ്ടിക്കാണിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം നടന്നതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നടി സംഗതി വിവരിച്ചു തുടങ്ങുന്നത്. എനിക്കൊരു ഇമെയിലോ ഫോൺ കോളോ വന്നിരുന്നു, കൊച്ചിയിലേക്ക് എത്തിച്ചേരണമെന്നാണ്, ഒരു സിനിമയുടെ ഷൂട്ടുമായി ബന്ധപ്പെട്ട് എത്തണമെന്നാണ് പറഞ്ഞത്. മലയാള ചിത്രത്തിൽ, അതും മെഗാസ്റ്റാർ മമ്മൂട്ടിയോടൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാനായിരുന്നു വിളിച്ചത്. ആ സമയത്ത് ഞാൻ ചില വ്യക്തിപരമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. അതിൽ നിന്നൊക്കെ തന്നെ പുറത്ത് കടക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു. മറ്റൊരു സ്പേസ്, വർക്കിംഗ് സ്പേസ് അന്വേഷിച്ച് തന്നെയാണ് മലയാളം ഇൻഡസ്ട്രിയിലേക്ക് അവർ എത്തിയത്. ഒപ്പം മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കുക എന്നത് ഒരു വലിയ കാര്യമായതുകൊണ്ടും അതിന് താൻ കണ്ണടച്ച് സമ്മതിച്ചു, അതിന് തയ്യാറായി. ശേഷം കൊച്ചിയിലെത്തി ഹോട്ടലിൽ താമസിച്ചു. ചിത്രത്തിൻ്റെ പ്രതിഫലം, കഥാപാത്രം എന്ത്, ധരിക്കേണ്ട വസ്ത്രങ്ങൾ എന്തൊക്കെ എന്നീ കാര്യങ്ങൾ സംസാരിക്കുന്ന വേളയിലാണ് കൊച്ചിയിൽ വെച്ച് ഈ ദുരനുഭവമുണ്ടായത്. നിർമ്മാതാവിനെ അടക്കം പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞായിരുന്നു സംവിധായകൻ അന്ന് തന്നെ വിളിച്ചത്. പെട്ടെന്ന് സംവിധായകന് നേരിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് അടുത്തേക്ക് തന്നെ വന്നു. ആദ്യമയാർ കയ്യിലെ വളകളിൽ തൊടാനായി തുടങ്ങി. ഇത്തരം വളകൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണെന്ന് താൻ ആദ്യം കരുതി. അത് തികച്ചും നിഷ്കളങ്കമായ ഒരു പ്രവൃത്തി എന്ന ആനുകൂല്യം അയാൾക്ക് നൽകാമെന്ന് ആദ്യം കരുതി. തൻ്റെ ഭാഗത്തു നിന്നും പ്രതിഷേധമൊന്നും തന്നെ ഉണ്ടാകുന്നില്ല, റെസിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ അയാൾ മുടിയിഴകളിൽ തലോടാനായി തുടങ്ങി. കഴുത്തിനരികിലേക്ക് സ്പർശനം നീണ്ടപ്പോൾ പെട്ടെന്ന് ആ മുറിയിൽ നിന്നും ഞാൻ ഇറങ്ങി ഓടി. ടാക്സി പിടിച്ച് അവിടെ നിന്നും വേഗത്തിൽ രക്ഷപ്പെട്ടു. ഹോട്ടലിലേക്കായിരുന്നു യാത്ര. തുടക്കത്തിൽ എന്നെ സിനിമയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വിളിച്ച സഹസംവിധായകനെ ഞാൻ വിളിച്ച് ഈ സിനിമ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞു. അപരിചിതരായവർക്കിടയിൽ ഞാൻ നേരിട്ട എൻ്റെ ഈ അനുഭവം എന്നെ ഏറ്റവും അധികം ഭയപ്പെടുത്തി. എൻ്റെ ഹോട്ടൽ റൂമിൻ്റെ മാസ്റ്റർ കീ ഇനി മറ്റാരുടെയെങ്കിലും കയ്യിലുണ്ടോ എന്നുള്ള ഭീതിയായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ആരെങ്കിലും ഇനി രാത്രിയിൽ വന്ന് വാതിലിൽ മുട്ടുപോയെന്ന് പോലും ഒരു ഘട്ടത്തിൽ ആ നടി ഭയന്നു. ആ രാത്രി വല്ലാതെ ഭയപ്പെട്ട് കേരളത്തിൽ കഴിച്ചുകൂട്ടേണ്ടി വന്നുവെന്ന് കൂടിയാണ് നടി ശ്രീലേഖ വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ അന്ന് തന്നെ കൃത്യമായ പരാതി അറിയിച്ചിരുന്നു. പരാതി പറഞ്ഞത് ഡോക്യുമെൻ്ററി സംവിധായകൻ ജോഷിയോടായിരുന്നു. എന്നാൽ ആരും ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് തന്നെ ബന്ധപ്പെട്ടിട്ട് പോലുമില്ല. ഇതുവരെയും നാളിതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും നടി ശ്രീലേഖ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നു. പലേരി മാണിക്യം സിനിമയിലും മറ്റു മലയാളം സിനിമകളിലും പിന്നീട് അവസരം തനിക്ക് കിട്ടിയതുമില്ല. തന്നോടുള്ള മോശം പെരുമാറ്റം എതിർത്തതുകൊണ്ട് മാത്രമാണ് മലയാള സിനിമാ മേഖലയിൽ നിന്നും പിന്നീട് തനിക്ക് അവസരങ്ങളൊക്കെ നിഷേധിച്ചതെന്നും നടി ആരോപിക്കുന്നു. എന്തിനേറെ പറയുന്നു, അന്ന് ഈ സംഭവത്തിന് ശേഷം തിരിച്ചു നാട്ടിലേക്ക് പോകാനുള്ള പണം പോലും അവർ നൽകിയിരുന്നില്ല. എന്നാൽ ഇങ്ങോട്ടേക്ക് വരാനുള്ള ടിക്കറ്റും ഹോട്ടൽ സൗകര്യവും ഒക്കെ തന്നെ സിനിമാ മേഖലയിലുള്ളവർ തന്നെ ഒരുക്കി നൽകിയിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായതിനു ശേഷം തന്നെ ഒന്ന് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്തം പോലും അവരാരും കാട്ടിയില്ല എന്നാണ് അവർ കുറ്റപ്പെടുത്തുന്നത്. തന്നെ സിനിമയിലേക്ക് ക്ഷണിച്ചയാളെ തന്നെ ബന്ധപ്പെട്ട് റിട്ടേൺ ടിക്കറ്റിനുള്ള പണം ആവശ്യപ്പെട്ടിട്ട് അത് നൽകാൻ പോലും ആരും തന്നെ തയ്യാറായില്ല എന്നാണ് ഇപ്പോഴും നടി ഓർത്ത് പറയുന്നത്. പിന്നീട് സ്വന്തം പണം ഉപയോഗിച്ച് ടിക്കറ്റ് എടുത്താണ് മടങ്ങിയത്. ഒറ്റയ്ക്ക് പിറ്റേന്ന് തന്നെ നാട്ടിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. പിന്നീട് മലയാളത്തിൽ അഭിനയിക്കാൻ വരികയോ കേരളത്തിലേക്ക് എത്തുകയോ ചെയ്തിട്ടില്ല എന്നാണ് ശ്രീലേഖ പറയുന്നത്. അതിക്രമം നേരിട്ടവർ പരാതിയുമായി മുന്നോട്ട് വരണമെന്നാണ് തൻ്റെ താല്പര്യം. കുറ്റക്കാരുടെ പേര് തുറന്നു പറയാൻ തയ്യാറാകണം. അവരെ വെളിച്ചത്തിന് മുന്നിൽ കൊണ്ടുവരണം. കുറ്റക്കാർക്ക് ശിക്ഷ വാങ്ങി നൽകണം. ഹേമ കമ്മിറ്റി പോലുള്ള കമ്മിറ്റികൾ മറ്റു ഭാഷയിൽ കൂടി, മറ്റ് സിനിമാ മേഖലയിൽ കൂടി വേണമെന്നാണ് നടി ശ്രീലേഖ മിത്ര പറയുന്നത്.
നടൻ പൃഥ്വിരാജ് നായകനായെത്തിയ അകലെ എന്ന സിനിമയിൽ കൂടി ശ്രീലേഖ നേരത്തെ ഒരു ചെറിയ റോളിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മലയാളത്തിൽ ഒന്നും തന്നെ കാണുവാനേ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തിനേറെ പറയുന്നു, കേരളത്തിൽ വരാൻ പോലും ഭയമായി ശ്രീലേഖയ്ക്ക് ഈ അനുഭവം മാറിയിരിക്കുന്നു. ഇതിനെതിരെ ശക്തമായ നടപടി സർക്കാർ സംവിധാനങ്ങൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.